ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 29 കേരള ഫുഡ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓണാട്ടുകാര സ്പെഷ്യലായിട്ടുള്ള കൊഞ്ചുമാങ്ങയാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മാങ്ങയാണ് വേണ്ടത്. അന്നേരം നമുക്ക് മാങ്ങ മുറിക്കാൻ പറമ്പിലോട്ട് പോവാം. നമുക്കത്തരം മാങ്ങ കിട്ടിയിട്ടുണ്ട്. മൂന്ന് മാങ്ങയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് മൂന്ന് മാങ്ങ ആവശ്യമില്ല, നമുക്ക് ഒരു മാങ്ങ മതി. എന്നാൽ ഇവിടെ ഇട്ട് വെക്കാം. നമുക്ക് അടുത്ത തേങ്ങയാണ്, തേങ്ങ നേരം പൊതിച്ചെടുക്കാം. നമുക്കത് തിരയണം. പച്ചത്തേങ്ങയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് മാങ്ങയുടെ തൊലിയെല്ലാം മാറ്റാം. അത് കഴിഞ്ഞ് നമുക്ക് മാങ്ങ ഓരോ പീസ് പീസൊക്കെ മാറ്റണം. അത് കഴിഞ്ഞ് നമുക്ക് ഇതേപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞ് മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ മാങ്ങ വേവത്തില്ല, വലിയ പീസായിട്ട് അരിഞ്ഞിടുവാണെങ്കിൽ മാങ്ങ വേവത്തില്ല, ചെറിയ പീസായിട്ട് അരിഞ്ഞിടുന്നതാണ് നല്ലത്. മാങ്ങ അന്നേരം പെട്ടെന്ന് വേവും. അങ്ങനെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് അരിഞ്ഞ മാങ്ങ മാറ്റാം. എന്നിട്ട് മാങ്ങ നമുക്കൊന്ന് കഴുകണം, അരിഞ്ഞ മാങ്ങ നമുക്കൊന്ന് കഴുകി എടുക്കണം. ഞാൻ എടുത്തേക്കുന്നത് പുളിയുള്ള മാങ്ങയാണ്. അന്നേരം അതുകൊണ്ട് തന്നെ നമുക്കൊരു 5 മിനിറ്റോളം നമുക്കത് വെള്ളത്തിലിട്ട് വെക്കണം, ആ പുളി ഒന്ന് ചെറുതായിട്ട് മാറാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊഞ്ചിൻ ഇതുപോലെ തലയൊക്കെ ഒന്ന് ഇടിച്ച് മാറ്റി ഇതുപോലെ വെള്ളത്തിലിടാം. നമുക്ക് അന്നേരം ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കൊച്ചുള്ളി, മാങ്ങ, ചെറുകിയ തേങ്ങ, ഉണക്കക്കൊഞ്ച്, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി. നമുക്ക് എന്നിട്ട് തേങ്ങയും ഉള്ളിയും ഇടിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് പച്ചമുളക് വേണം. നമ്മൾ പച്ചമുളക് വറയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില വേണം. എന്നിട്ട് പച്ചമുളക് നടുവേ കീറി ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും തേങ്ങയ്ക്കകത്തോട്ട് ഇടുക. രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതെല്ലാം കൂടി ഒന്ന് ഞെരടി എടുക്കാം. ആ പച്ചമുളകും എന്താ കൊച്ചുള്ളിയും തേങ്ങയും കൂടി ഞെരടി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ആവശ്യത്തിന് മുളക് പൊടി ഇടാം. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി, ഉപ്പ്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. ഉലുവ അതേപോലെ ഒരു നുള്ള് ഇടണം. അതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പുരട്ടി എടുക്കണം. അതേപോലെ ഞെരടി ഒരു കുഴച്ചെടുക്കണം. ആ തേങ്ങയും കൊച്ചുള്ളിയും മുളകും ഈ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും എല്ലാം കൂടി ഇട്ടൊന്ന് കുഴച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കറിവേപ്പില ഇടാം. അതും അതേപോലെ ഇട്ട് ഞെരടി എല്ലാം കൂടി ഒരു സെറ്റാക്കി എടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് മാങ്ങ ഇടാം. മാങ്ങ ഇട്ടു അതേപോലെ ഞെരടി അതെല്ലാം കൂടി ആ മാങ്ങ അതും ഇതും എല്ലാം ആയിട്ട് മിക്സ് ആക്കി എടുക്കണം. ആ കുറച്ച് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ വന്ന ഓയിൽ, അത് ഓയിൽ വന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. നമുക്ക് എന്നിട്ട് ഉണക്കക്കൊഞ്ച് അതിനകത്തോട്ട് ഇടാം. അതും അതേപോലെ ഇരുന്ന് ഞെരടി അതുമായിട്ടെല്ലാം എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. അത്
എല്ലാം കൂടി നല്ല രീതിക്ക് ഞെരടി എടുക്കണം. അത് ഞങ്ങൾക്ക് നമുക്ക് ചട്ടിയിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് ആവശ്യമായ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടാവല്ല്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതും എല്ലാം വെള്ളവും എല്ലാമായിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അടുപ്പിലോട്ട് മാറ്റാം. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മളതൊന്ന് കുക്ക് ചെയ്യണം. തീ കൂടാൻ പാടില്ല, അടിക്ക് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. എന്നിട്ട് നമുക്ക് ഒരു അടച്ച് വെക്കാം ഒരു പാത്രം വെച്ച്. നമുക്ക് തീയൊക്കെ നോക്കണം, തീ കൂടിയാൽ നമുക്ക് അടിക്ക് പിടിക്കും. നമ്മുടെ കൊഞ്ചുമാങ്ങ ഏകദേശം ആയിട്ട് വന്നിട്ടുണ്ട്. അന്നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. വെള്ളം കുറവാണ്, നമുക്ക് അന്നേരം ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. കറിവേപ്പിലയും ഓയിലും കൂടി മുകളിൽ ലാസ്റ്റ് ഇതാണ് ഒഴിക്കേണ്ടത് നമ്മൾ. അത് കഴിഞ്ഞ് ഒന്നും കൂടി അടച്ചു വെക്കാം. നമുക്ക് തീയെല്ലാം അങ്ങ് മാറ്റിയേക്കാം, അല്ലെ അടിക്ക് പിടിക്കും. അപ്പോൾ നമ്മുടെ ഓണാട്ടുകാരുടെ സ്പെഷ്യൽ കൊഞ്ചുമാങ്ങയൻ റെഡി ആയിരിക്കുവാണ്. നമുക്കത് തുറന്നു നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്, നമുക്ക് അമ്മയ്ക്കും കൂടി എങ്ങനുണ്ട്. അപ്പൊ ഗൈസ്, എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട 29 കേരള ഫുഡ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.